നീ ഇതെങ്ങോട്ടാ കടയിൽ പോ അച്ഛാ പാല് വാങ്ങാ എന്നാ ശരി ആയിക്കോട്ടെ മോളിക്കുട്ടി മോളെ പേപ്പറൊന്നും വന്നില്ലേ ഇവന്മാരുടെ ഒരു കാര്യം രാവിലെ വരേണ്ട പത്രം അന്തിപ്പത്രമായിട്ട് കൊണ്ടുവന്നു ഓ എന്നാ പറയാനാ എല്ലാരും ഉണ്ടല്ലോ എന്ന് ചീനി അവിടെ ഒടിഞ്ഞു കിടക്കുന്നു ഇതുങ്ങളൊക്കെ ആരോട് പറയാനാ അച്ഛോ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛനെന്താ രാവിലെ ഈ വഴി ഏ ഒന്നുമില്ല വെറുതെ ഇത് വഴി പോയപ്പോ കേറിയതാ എന്നാ അബ്ബാ രാവിലെ തന്നെ ദേ അച്ഛൻ വന്നിട്ടുണ്ട് എന്തിനുള്ള പുറപ്പെടാൻ ആർക്കറിയാം ഇങ്ങോട്ട് വന്നേ എല്ലാം ദൈവാനുഗ്രഹത്താൽ നന്നായിട്ട് പോകുന്നില്ലേ ആ കുഴപ്പമില്ല പോകുന്ന അച്ഛ എന്താന്നറിയില്ല മനസ്സിനൊരു സന്തോഷമില്ല അച്ഛു അതെന്താ അച്ചായ അച്ചായൻ ഭാഗ്യവാനല്ലേ നല്ല മിടുക്കന്മാരായ 8 ആൺമക്കൾ അതിൽ 7 പേരും ഗൾഫിൽ ഇളയവൻ ബെന്നിച്ചന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നു ബെന്നിച്ചൻ നന്നായിട്ട് നോക്കുന്നില്ലേ അച്ചായ ഉണ്ടുണ്ടേ ഉണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് എന്താ അച്ചായ ആലോചിക്കുന്നത് അല്ല നോക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കായിരുന്നേ ഉറക്കത്തിൽ പോലും അവൻ നല്ല നോട്ട അല്ല അച്ചു ഈ ദാനം ചെയ്യുന്നത് മനോനില തെറ്റിയവരാണ് ഒരിക്കലുമല്ല അച്ചായനെ പോലെയുള്ളവർ ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അനാഥർ സംരക്ഷിക്കപ്പെടുന്നത് മകന്റെ ഭാര്യ പറഞ്ഞതാ മകനോട് എന്റെ മനോനില തെറ്റിയതാണെന്ന് അതുകൊണ്ടാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അതൊക്കെ പോട്ടെ അച്ചായ എല്ലാം ശരിയാവും എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇല്ലച്ചു കാപ്പ് കുടിച്ചിട്ട് പോവാം ഓ എനിക്കിനി 2-3 വീടുകൾ കൂടി പോവാനുണ്ട് എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്തൊരു ചൂട എടാ നിന്റെ ഭാര്യക്കേ ഈ പറമ്പിലൊരു കാന്താരിച്ചെടി ചെറിഞ്ഞു കിടന്നാല് അതൊന്ന് നൂർത്തു വെക്കാൻ ഇവക്കെ സമയമില്ലല്ലോടാ ബെന്നി ഇന്ന് എന്താടാ നിനക്ക് പരിപാടി കൊല്ലപ്പള്ളിയിൽ ഒരു കടയ്ക്ക് ഇന്ന് അഡ്വാൻസ് കൊടുക്കണം നമ്മുടെ സ്റ്റോക്കൊക്കെ അവിടെ വെച്ചാ സാധനം വാങ്ങാൻ വരുന്നവർക്ക് എളുപ്പമായിരിക്കും അപ്പൻ ഇതെങ്ങോട്ടാ എനിക്ക് ട്രസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് പോണം ഓ ഇനി എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ടാണോ വരാൻ പോണേ എന്തോ നീ വല്ലതും പറഞ്ഞായിരുന്നോ ഏയ് ഒന്നുമില്ല ഓവ എന്താ നമ്മുടെ ഇന്നത്തെ അജണ്ട നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന
കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ ഡോണേഴ്സൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഫണ്ട് വേണം. അപ്പോൾ അതിൻ്റെ ആ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ അജണ്ട അതാണ്. അതിന് മൊത്തം എന്നാ ചെലവ് വരച്ചോ? എല്ലാം കൂടെ 1,600,000 രൂപ വരും. ഓ, അത്രയും വരുമോ? ആ, 5 പേരെ ശസ്ത്രക്രിയ നടത്തേണ്ടതല്ലേ. ഓ, ഇപ്പം നമ്മുടെ എത്ര ഉള്ളത്? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 3,00,000 രൂപ വരും. അതുകൊണ്ട് ഇപ്പം എന്നാകാനാച്ചോ? എൻ്റെ കയ്യിലൊരു 3-4 സ്പോൺസേഴ്സ് ഉണ്ട്. മാക്സിമം ഒരു 3,00,000 രൂപ വരെ കിട്ടും. അതുകൊണ്ടൊന്നാകുന്നില്ലല്ലോ, പിന്നെ കിടക്കുമല്ലേ 10,00,000 രൂപ. ഈ 10,00,000 കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആ 10 ഞാൻ തരാ വെച്ചു. അപ്പ പിന്നെ എല്ലാം ഓക്കെ. അപ്പൻ, ഹലോ. മോനെ ബെന്നി, നീ എവിടെ? ഇപ്പൊ ഞാൻ കാലത്ത് പറഞ്ഞില്ലായിരുന്നോ ആ ഒരു കട എടുക്കുന്ന കാര്യം? അതിന്റെ വിലയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ആട്ടെ, നീ അവർക്ക് അഡ്വാൻസ് കൊടുത്തോ? ഇല്ലപ്പാ, ഒന്നുകൂടെ പിടിച്ചാ വില ഇങ്ങോട്ട് താഴും, എന്നിട്ട് കൊടുക്കാന്നാ തീരുമാനിച്ചെ. എന്നാ നീ ഇന്ന് അഡ്വാൻസ് കൊടുക്കണ്ട? ഏ, ആ അഡ്വാൻസ് ഒന്നും കൊടുത്തില്ലേ, കച്ചവടം നടക്കില്ലപ്പാ. സാരമില്ല, അത് നടക്കിയില്ലെങ്കിൽ വിടുമോനെ, നമുക്ക് വേറെ ഉണ്ടാക്കാം, നീ വേറെ അന്വേഷിക്കാലോ. അപ്പ അത് പിന്നെ. എടാ മക്കളെ, അപ്പം പറയുന്നത് നീ കേക്ക്. നീ അഡ്വാൻസ് കൊടുക്കാനായിട്ട് എത്രയാണ് കരുതിയിരിക്കുന്നേ? 12 രൂപ. എന്നാൽ അതിലൊരു 10 രൂപ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നേ. ഓപ്പറേഷത്തിൻ്റെ കാര്യത്തിനാ മോനെ. മോനെ ബെന്നി, ആ ഇവിടെ തന്നെ ഉണ്ടപ്പാ. എന്നാൽ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിളിക്കണം കേട്ടോ. ഓ, കേട്ടു. ഹലോ ബെന്നി, ബെന്നി. ഇഷ്ടമായില്ലെന്നാ തോന്നുന്നേ. എനിച്ചേട്ടാ, അവരോട് പറഞ്ഞ സെറ്റാക്കി. അവർ പറഞ്ഞ അഡ്വാൻസ് കൊടുക്കുവാണെങ്കിൽ ഇപ്പം സെറ്റാ. എന്നാ ഒരു മിനിച്ചേടാ, മണി കച്ചവടം നടക്കാല. അയ്യോ, അതന്നെ. അഡ്വാൻസ് കൊടുക്കാൻ വെച്ച കാശെടുത്ത് ആർക്കാണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ അപ്പം പറഞ്ഞേക്കോ. അയ്യോ, ഞാനിനി അവിടെ എന്നാ പറയും? നീ അവരോട് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിവാകാൻ നോക്ക, ഞാൻ പോവാ. അയ്യോ മിനിച്ചേടാ, അങ്ങനെ പോവല്ലേ, എന്റെ കമ്മീഷൻ തന്നിട്ട് പോവോ. അപ്പനെ തന്നെ ഭാവിച്ചോണ്ട. കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ വെച്ചിരുന്ന കാശ ആരാണ്ടൊരു ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ ട്രസ്റ്റിലേക്ക് സംഭാവന ചെയ്തു. അപ്പനോട് എല്ലാം പറയാനുണ്ട്, മക്കളെ എന്ന് അപ്പനോട് പറ. അല്ലാതെ എന്നെ മെക്കിട്ട് കയറിട്ട് യാതൊരു കാര്യമില്ല. ഇതിപ്പോ ആദ്യമായിട്ടാ. എന്റെ ബെന്നിച്ച, ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ അപ്പനോട് കാര്യം പറ, ഞാനും കൂടെ നിൽക്കാം. ഇപ്പൊ കേറുക. അപ്പനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏ, എന്താ മക്കളെ? അപ്പനെ തന്നെ ഭാവിച്ചോണ്ടാ. എന്ത്? ചാരിറ്റി എന്ന് പറഞ്ഞ് പൈസ ചെലവാക്കുന്ന ഈ പരിപാടി അപ്പൻ അങ്ങോട്ട് നിർത്തണം. നിങ്ങളുടെയൊക്കെ വീതം കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും വീതിച്ചു തന്നിട്ടില്ലേ? ഇതേ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. അതിനകത്ത് ആരും കൈകടത്തണ്ട. അതെന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായോ? അപ്പാ, ഇനി 10 പൈസ ഇത് കൂട്ടു പരിപാടിക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. വാടി. ഇതൊക്കെ കാണാനും കേൾക്കാനും എന്റെ കൂടെ നീ ഇല്ലാതെ പോയില്ലോ മോളെ. അപ്പൻ ഈ ഫോൺ ഇല്ലാതെ എവിടെ പോയതാ? ബെന്നിച്ച,
നീ പേടിക്കണ്ട, ജോൺസൺ ഇവിടെ ആശാലയത്തിലുണ്ട്. ആണോ ഫാദർ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എടി, അപ്പൻ ആശാനിലയത്തിലുണ്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. വാ, അപ്പൻ അകത്തുണ്ട്. എല്ലാരും പോത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ബെന്നി, ഈ കാണുന്ന മുറികളിൽ പകുതിയും ജോൺസൺ അച്ചായന്റെ സംഭാവന. അച്ചായനെ പോലെയുള്ളവരുടെ സംഭാവനകൾ കൊണ്ടാണ് ഈ മക്കൾ ജീവിച്ചു പോകും. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുന്നില്ല. നീ വാ. ബെന്നി ഇരിക്ക, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ബെന്നി, മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്തുകൊണ്ടല്ല. നിന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പനെ എനിക്കറിയാം. മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ. അല്ല അച്ഛാ, ഞാൻ ഓരോ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കാശെടുത്ത്. ബെന്നി, നിന്റെ അപ്പന് ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്തത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പൻ ആ പൈസയെല്ലാം നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പൻ കാണുന്നവർക്കെല്ലാം വാരിക്ക് ഒരുക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയാന്നറിയോ? എടാ ബെന്നി, നിന്റെ ഒന്നും ചില്ലിക്കാശ് പോലും നിന്റെ അപ്പന് വേണം. നിന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പനെ എനിക്കറിയാം. സ്വന്തമായി കൃഷി ചെയ്തും അധ്വാനിച്ചും ഏറെ സമ്പാദിച്ച വലിയൊരു മനുഷ്യൻ. അച്ചായന്റെ ഉയർച്ചയ്ക്ക് മുഖ്യ കാരണം ഈ ദാനധർമ്മമാ. അതൊക്കെ ശരിയാണച്ചു, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാന്ന എന്നോട് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് നിൽപ്പുണ്ട്, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ, എന്നാലേ നിങ്ങൾ ചെല്ല്. ഞാനേ എൻ്റെ മക്കൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് വന്നേക്കാ. ചെല്ല് ചെല്ല്. അപ്പൻ എന്നാമണിയായി കാണിച്ചേ, രാവിലെ കാണാതായപ്പോ ഞങ്ങൾ ആകെ പേടിച്ചു. മോനെ, ഒരു ദിവസം നമ്മൾ എല്ലാരും ഇവിടുന്ന് പോകും. ഞാൻ പോന്നപ്പം എന്റെ ശരീരം കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം നിർത്തിക്കേ, സംസാരമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാകാം. ബെന്നി മോനെ, ഇന്നലെ നീ പറയുന്നത് അക്ഷരം പ്രതി മുഴുവൻ ഞാൻ കേട്ടില്ലേ. ഇന്ന് ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടേ. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ ഓരോ ആവശ്യം പറഞ്ഞ് പലരും വരും, അവരെയൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ അപ്പ, പിന്നെ നിന്റെ മനസ്സ് കള്ളത്തരമില്ലാത്തത് കൊണ്ട് നീ അപ്പോട് തുറന്ന് പറയുന്നതാണ്. പക്ഷേ നിന്റെ കൂടപ്പുറപ്പും ഭാര്യയും അതുപോലെയല്ല. ഞാൻ അവർക്കൊരു ബാധ്യതയായി കഴിഞ്ഞു, പിന്നീട് നിനക്ക് ഞാനൊരു ബാധ്യതയായി വരും മോനെ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം. പിന്നെ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും. ഇപ്പം നിങ്ങൾ ചെല്ല്, എന്നെ കാത്ത് അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പം അവരുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. അപ്പാപ്പ, ഞാൻ വരാം മോനെ. കിച്ചുമോനെ വരാടാ, അപ്പം വരാടാ.